നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യക്കുരുതിയും ദുരിതങ്ങളും ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ അഭയാർത്ഥി പ്രശ്നമായി പരിണമിക്കുമോ? ഈ ചോദ്യമാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഒക്കെ നെഞ്ചിടിപ്പോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. എല്ലാവർക്കും ഓർമ്മയുണ്ട് 2015 സിറിയൻ അഭയാർത്ഥി പ്രശ്നം. അത് യൂറോപ്യൻ യൂണിയനിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ എല്ലാവർക്കും ബോധ്യമുണ്ട്. അവിടെ നിരവധി തീവ്രവാദികൾ അഭയാർത്ഥികൾക്കിടയിൽ നുഴഞ്ഞു കയറി ഈ രാജ്യങ്ങളിൽ എത്തുകയും പിന്നീട് പാശ്ചാത്യ ലോകത്തുണ്ടായ നിരവധി അക്രമങ്ങൾക്ക് പിന്നിൽ അഭയാർത്ഥികൾക്കൊപ്പം നുഴഞ്ഞു കയറിയ തീവ്രവാദികളാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതെന്ന് കൃത്യമായ ബോധ്യമുണ്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർ ഭയക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു പ്രശ്നത്തിൻ്റെ പിന്നിൽ, ഈ ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ മറപിടിച്ച് തീവ്രവാദികൾ കൂടുതൽ ഭീകരവാദികൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുമോ എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ശുദ്ധമായ ഇസ്ലാമിക ഭരണം തങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നാണ് താലിബാൻ പറയുന്നത്. പക്ഷേ ശുദ്ധമായ ഇസ്ലാമിക ഭരണം എന്താണ് എന്നും അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണ് എന്നും കൃത്യമായ ബോധ്യമുള്ളവരാണ് അഫ്ഗാൻ ജനത. അവരും ഇസ്ലാം മതവിശ്വാസികളാണ്. അവർക്ക് താലിബാനെക്കുറിച്ചും താലിബാൻ്റെ ഇസ്ലാമിക ഭരണത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് കിട്ടിയതുമായി ജീവനും കൊണ്ട് പാലായനം ചെയ്യുകയാണ് ആയിരക്കണക്കിന് അമ്മമാരും കുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ ഉൾപ്പെടെ. അവരെ പലയിടത്തു വെച്ചും വെടിവെച്ചിടാനും ബോർഡർ പൂർണ്ണമായിട്ടും എല്ലാ അതിർത്തി മേഖലകളും അടച്ചിടാനും ഒക്കെ താലിബാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആയിരങ്ങൾ അതിൽ രക്ഷപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എന്നു മാത്രമല്ല, ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം, പലപ്പോഴും ഇസ്ലാം ആണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനമായി പലരും പറയുന്നത്. അതായത് താലിബാൻ പറയുന്നതും ഇസ്ലാം വേണ്ടത്ര, ശരിയാ നിയമം വേണ്ടത്ര ഇല്ലാത്ത ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ, അതാണ് തങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ്. ഇസ്ലാമിക വിശ്വാസം തന്നെയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകമായി പറയുന്നത്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ഇതിൽ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ജനങ്ങൾ, ഇരയാക്കപ്പെടുന്ന ജനങ്ങൾ, അവരും ഇസ്ലാം ലോകത്തു നിന്ന് തന്നെയുള്ളവരാണ്, ഇസ്ലാമിക വിശ്വാസികളാണ്. പക്ഷേ ഇവരെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പാശ്ചാത്യ ലോകത്തേക്കാണ്. ഈ പറയുന്ന ഒരു രാജ്യവും ഒരു ഇസ്ലാമിക രാജ്യവും ഇവരെ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ തയ്യാറല്ല. ഒരുപക്ഷെ പാകിസ്ഥാൻ, തുർക്കി പോലെയുള്ള ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ഒഴിച്ചാൽ. അവിടെ ഇപ്പോൾ തന്നെ അഫ്ഗാൻ ക്രൈസിസ് ഉണ്ട്, അഫ്ഗാൻ അഭയാർത്ഥികളുണ്ട്. കാരണം അതിർത്തിയുടെയൊക്കെ പാകിസ്ഥാനിലൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 14 ലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികളുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ അതൊക്കെ അതിർത്തി ഭൂമിശാസ്ത്രപരമായ ഏറ്റവും എളുപ്പം എത്താവുന്ന രീതി ഉണ്ടാണ്. പക്ഷേ വലിയ സാമ്പത്തിക ശേഷിയുള്ള, വലിയ സൗകര്യങ്ങളുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം പോലും ഈ അഭയാർത്ഥികളോട് ഒരിക്കലും കരുണ കാണിച്ചിട്ടില്ല. അവരെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, അവരെല്ലാം ശരിയാ നിയമം തന്നെയാണ് നടപ്പാക്കുന്നത്. പക്ഷേ ഈ ഇരയാക്കപ്പെടുന്നവരും ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഇസ്ലാം വിശ്വാസികളാണ്. പക്ഷേ അവർക്ക് രക്ഷയായി അവർ കാണുന്നത് പാശ്ചാത്യ ലോകമാണ്. അതെന്തുകൊണ്ടാണ് ആ സമസ്യ എന്ന് നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിരവധി രാഷ്ട്രീയ വിഷയങ്ങളിൽ, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പാശ്ചാത്യ ലോകത്തിനെതിരെയും, എന്തിന് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ പോലും നിലകൊണ്ടിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ പലപ്പോഴും കാശ്മീർ വിഷയത്തിൽ ചില രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്ക് എതിരായിട്ട്, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട്. അതേപോലെ തന്നെയുള്ള നിരവധി സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്തിന്, ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ, ഇന്ത്യയിൽ വന്നപ്പോൾ അതിനെ വിമർശിക്കാൻ പോലും ചില രാജ്യങ്ങൾ തയ്യാറായി മുന്നോട്ട് വന്നു. അത് അന്താരാഷ്ട്ര വിഷയമല്ല, ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്ന് ഇന്ത്യ പ്രതിഷേധിച്ചു. പക്ഷേ എന്നിട്ടും ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരുടെ നയം മാറ്റാൻ തയ്യാറായില്ല. അതിലെന്തായിരുന്നു വിഷയം? അതോ അഭയാർത്ഥി വിഷയമാണ്. അഭയാർത്ഥികളുടെ ലിസ്റ്റിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിഷേധം. എങ്കിൽ ആ പ്രതിഷേധത്തിൻ്റെ അതേ അളവുകോൽ വെച്ച് എന്തുകൊണ്ട് അന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത, അന്ന് ഇന്ത്യയോട് പ്രതിഷേധം അറിയിച്ച രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളായ ഈ അഭയാർത്ഥികളെ സ്വന്തം രാജ്യത്ത് കുടിയേറാൻ സമ്മതിക്കുന്നില്ല, പാർപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, എന്തിന് താൽക്കാലിക ആശ്വാസം പോലും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല?
ഈ ഒരു വലിയ ഇരട്ടത്താപ്പ് കൂടിയാണ് ഇപ്പോഴത്തെ അഫ്ഗാൻ ക്രൈസിസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ വലിയ ഒരു സങ്കീർണമായ അവസ്ഥ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടുന്നത്. ഈ ഒരു വലിയ ഇരട്ടത്താപ്പ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭാഗത്തുള്ളത് തുറന്നു കാട്ടുകയാണ് അഫ്ഗാനിലെ അഭയാർത്ഥി പ്രശ്നം. പക്ഷേ അഫ്ഗാനിലെ അഭയാർത്ഥി പ്രശ്നം ഇപ്പോൾ തന്നെ യൂറോപ്പിൽ, യൂറോപ്യൻ യൂണിയനിൽ, ബ്രിട്ടനിൽ ഒക്കെ വലിയ ഒരു ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സൂചനകളും നൽകുന്നത് 2015 സിറിയയുമായി ബന്ധപ്പെട്ട അഭയാർത്ഥി പ്രശ്നം ഉണ്ടായപ്പോൾ യൂറോപ്യൻ യൂണിയൻ എങ്ങനെ അഭയാർത്ഥികളെ കൈനീട്ടി സ്വീകരിച്ചുവോ അതുപോലെ ഒരു സ്വീകരണം ഒരു കാരണവശാലും അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥികൾക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ്. അതിന് പ്രധാന കാരണം ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞ ഭീകര ആക്രമണത്തിൻ്റെയൊക്കെ ഭീതിയാണ്. എന്ന് മാത്രമല്ല, അഭയാർത്ഥികളായി എത്തുന്നവർ അവർ അതാത് ദേശത്തെ ജനങ്ങളുമായി ചേർന്ന് അധിവസിക്കാൻ അവർ വിസമ്മതിക്കുന്നു, അവർ ആ മുഖ്യധാരയിൽ ലയിക്കാൻ പലപ്പോഴും വിമുഖത കാട്ടുന്നു എന്നുള്ളത് യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങളിലും വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ ഒരുമിച്ച് താമസിക്കുന്നു, അവർ മറ്റാരുമായിട്ടും ഇടപഴകാനോ അല്ലെങ്കിൽ കൂട്ടുകൂടാനോ ഒന്നും തയ്യാറാവുന്നില്ല, മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ രാജ്യത്ത് നിലവിലുള്ള ചില നിയമങ്ങളെ, ചില രീതികളെ പോലും അംഗീകരിക്കാൻ ഈ വരുന്ന അഭയാർത്ഥികൾ തയ്യാറാകുന്നില്ല എന്നുള്ള പരാതിയും യൂറോപ്യൻ യൂണിയനിലും ബ്രിട്ടനിലും ഒക്കെ വളരെ വ്യാപകമാണ്. ഇപ്പോൾ തന്നെ ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ന്യൂസിലൻഡ് ഈ രാജ്യങ്ങളിലെല്ലാം ഈ ആശങ്ക വലിയ തോതിലുണ്ട്. ഈ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ അവർ ജനങ്ങൾക്ക് ഉറപ്പു കൊടുക്കാൻ ശ്രമിക്കുകയാണ്, ഇത്രയും അഭയാർത്ഥികളെ ഒരിക്കലും യാതൊരു കാരണവശാലും തങ്ങൾ സ്വീകരിക്കില്ല, അത് തീർച്ചയായിട്ടും തങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുമെന്ന്. ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഓസ്ട്രിയ പോലെയുള്ള രാജ്യങ്ങൾ ശരിക്കും അഭയാർത്ഥികളെ തിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സിറിയൻ ക്രൈസിസിൻ്റെ സമയത്ത് ഏതാണ്ട് 1,200,000 ജനങ്ങളാണ് അഭയാർത്ഥികളായി അപ്ലൈ ചെയ്തത് യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി. അതിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് കുടിയേറ്റത്തിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. ഒരുപക്ഷേ 2015 സിറിയൻ അഭയാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായ വലുതും ചെറുതുമായ നിരവധി ആക്രമണങ്ങളും അക്രമ സംഭവങ്ങളുമാണ് ഒരു പക്ഷേ അഭയാർത്ഥികളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളും തയ്യാറായിട്ടുള്ളത്. നിലവിൽ ബ്രിട്ടൻ 5,000 അഭയാർത്ഥികളെ അംഗീകരിക്കുമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതേപോലെ കാനഡ നേരത്തെ 20,000 പേരെ അവരും അംഗീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളും സിഖുകാരുമായ ന്യൂനപക്ഷങ്ങളും ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് ഒരു അഭയം കൊടുക്കുക എന്നുള്ള കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം തദ്ദേശവാസികളായ വോട്ടർമാരുടെ, ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കാതെ ഈ യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്തിനും ഒരു ഭരണകർത്താവിനും മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അവിടെയെല്ലാം ജനാധിപത്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിയിൽ നിന്ന് പലായനം ചെയ്യുന്ന അഭയാർത്ഥികൾക്ക് താലിബാൻ്റെ കിരാത ഭരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ഈ അഭയാർത്ഥികൾക്ക് ഒരുപക്ഷെ സിറിയയിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നമസ്കാരം.